അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതോടുകൂടി സ്ത്രീകൾക്കുള്ള മന്ത്രാലയം നിർത്തലാക്കി ആ മന്ത്രാലയം റദ്ദ് ചെയ്തുകൊണ്ട് ഇസ്ലാമിക കാര്യങ്ങൾക്കായുള്ള ഒരു മന്ത്രാലയം പകരം രൂപീകരിച്ചു ആ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന പല ഫത്വകളും പരിഷ്കൃത രാജ്യങ്ങൾക്ക് യോജിച്ച കാര്യമല്ല അല്ലെങ്കിൽ പരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹത്തിന് ഒട്ടും യോജിച്ച കാര്യമല്ല ആ മന്ത്രാലയം പുറത്തിറക്കുന്ന ഫത്തുവകൾ ഉദാഹരണമായി കഴിഞ്ഞ ആഴ്ച ഇറക്കിയ ഒരു ഉത്തരവ് ടാക്സി കാറിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് ടാക്സി കാറിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒപ്പം ഒരു പുരുഷൻ ഉണ്ടായിരിക്കണം ആ പുരുഷൻ സഹോദരനാവാം ഭർത്താവാകാം അച്ഛനാകാം മകനാകാം അങ്ങനെ പുരുഷനൊപ്പം മാത്രമേ സ്ത്രീകൾ ടാക്സി കാറിൽ കയറാൻ പാടുള്ളൂ എന്നാണ് കഴിഞ്ഞ ആഴ്ച ഇസ്ലാമിക കാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് അത് രാജ്യത്ത് നടപ്പിലായി വന്നു കഴിഞ്ഞു ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് കുറച്ചുകൂടി വിചിത്രമായ ഉത്തരവാണ് നമ്മൾ ഈ തുണിക്കടകളുടെ മുന്നിലൊക്കെ പ്രതിമകൾ കാണും തുണി വളരെ അലങ്കരിച്ചുകൊണ്ട് ഇട്ട് വച്ചിരിക്കുന്ന പ്രതിമകൾ തുണി കൊണ്ട് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുടെ പ്രതിമകൾ പുരുഷൻ്റെ പ്രതിമകൾ ഇതെല്ലാം നമുക്ക് കണ്ണാടിക്കൂട്ടിലോ അല്ലെങ്കിൽ അതിന് കടയ്ക്ക് മുന്നിലോ ഒക്കെ പ്രദർശിപ്പിക്കുന്നുണ്ടാകും ഇപ്പോൾ താലിബാൻ്റെ ഇസ്ലാമിക കാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഈ പ്രതിമകളുടെ മുഴുവൻ തലകൾ വെട്ടിക്കളയണമെന്നാണ് അത് ആദ്യത്തെ പടിയായിട്ടാണ് തലകൾ വെട്ടുക എന്നുള്ളത് രണ്ടാം ഘട്ടമായി ഈ പ്രതിമകൾ പൂർണമായും രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കണം എന്നാണ് ഇന്ന് പുറപ്പെടുവിച്ച ഫത്തുവ ആ ഫത്തുവയ്ക്കനുസരിച്ച് ഇപ്പോൾ അവിടെ പ്രതിമകളുടെ തലവെട്ടൽ ആരംഭിച്ചിരിക്കുന്നു പ്രതിമകൾ നീക്കാത്ത തലവെട്ടാത്ത തങ്ങളുടെ ഉത്തരവ് അനുസരിക്കാത്ത വ്യാപാരികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് അതായത് വ്യാപാരികൾ തലവെട്ടിയില്ല എങ്കിൽ വ്യാപാരികളുടെ തല താലിബാൻ വെട്ടും അതാണ് ചുരുക്കത്തിൽ ഉത്തരവിൻ്റെ ഒരു കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യം പ്രായോഗികമായി അങ്ങനെയാണ് വരുന്നത് ഇനി എന്തിനാണ് പ്രതിമകളുടെ തലവെട്ടാനും പിന്നീട് രണ്ടാം ഘട്ടമായി പ്രതിമകളെ ഒഴിവാക്കാനും ഇസ്ലാമിക കാര്യമന്ത്രാലയം ഉത്തരവിട്ടത് എന്ന് ചോദിച്ചാൽ അത് ഖുറാനികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിൽ പ്രതിമകൾ പാടില്ല പ്രതിമകളെ ആരാധിക്കാൻ പാടില്ല കാരണം അത് മനുഷ്യനിർമ്മിതമാണ് മനുഷ്യനിർമ്മിതമായതിനെ മനുഷ്യൻ പൂജിക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിക നിയമപ്രകാരമാണ് ഈ പ്രതിമകളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പ്രതിമകൾ വേണ്ട എന്ന് തന്നെയാണ് താലിബാന്റെ ഇസ്ലാമിക കാര്യമന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന റിപ്പോർട്ട് പ്രതിമ എന്ന് പറയുന്നത് അനിസ്ലാമികമാണ് അതുകൊണ്ട് ഒരു പ്രതിമകളും പാടില്ല അത് ദൈവത്തിൻ്റെ ആകട്ടെ ഇതേപോലെ തന്നെയുള്ള തുണിക്കടകളിലെ പ്രതിമയാകട്ടെ പ്രതിമകൾ പ്രതിമകൾ തന്നെയാണ് ഇസ്ലാമിലെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിമകളെ നീക്കം ചെയ്യാനായി ഉത്തരവിട്ടിരിക്കുന്നത് ഇതിൽ വ്യാപാരികൾക്ക് വലിയ തോതിൽ അമർഷമുണ്ട് എന്ന് കേൾക്കുന്നു കാരണം പ്രതിമകൾ ഉണ്ടാക്കാൻ വളരെയധികം ചിലവുള്ള കാര്യമാണ് അത് വാങ്ങിക്കാനും ചിലവുള്ള കാര്യമാണ് അതുകൊണ്ട് അത് നിർമ്മിക്കുന്നവർക്കും അത് വാങ്ങിക്കുന്നവർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യമാണ് കാരണം ആയിരക്കണക്കിന് പേരാണ് പ്രതിമ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവരുടെ നിത്യവരുമാനം നിലച്ചു പോകും എന്നുള്ളതാണ് ഈ ഉത്തരവിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം പ്രതിമ നിർമ്മാണ കമ്പനികൾ നിരവധിയുണ്ട് അഫ്ഗാനിസ്ഥാനിൽ എല്ലാ രാജ്യങ്ങളും ഉള്ളതുപോലെ തന്നെ നിരവധി പ്രതിമ നിർമ്മാണ സ്ഥാപനങ്ങൾ അഫ്ഗാനിസ്ഥാനോട് അതെല്ലാം തന്നെ അടച്ചുപൂട്ടേണ്ടി വരും പ്രതിമകൾ ഇല്ലാതാകുന്നതോടുകൂടി കടയിലെ ഡിസ്പ്ലേ എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇല്ലാതാകും ആ സ്ത്രീകളുടെ പ്രതിമകൾ ഒരു കാരണവശാലും വെക്കാൻ പാടില്ല അതിനെ പുരുഷന്മാർ നോക്കുന്നത് അനിസ്ലാമികമാണെന്നും ഈ ഫത്ത് വീ പറയുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീകളുടെ പ്രതിമയാണ് ആദ്യം തലവെട്ടി മാറ്റേണ്ടത് രണ്ടാമതായി അവരുടെ ശരീരഘടന അടങ്ങിയിട്ടുള്ള പ്രതിമ ഭാഗങ്ങളും മാറ്റേണ്ടി വരും പിന്നീടാണ് പുരുഷന്റെ പ്രതിമ മാറ്റുന്നത് ഈ ഫ വന്നതോടുകൂടി തന്നെ ഭയത്തിലാണ് അവർ താലിബാൻ പറഞ്ഞതുപോലെ ആദ്യ ഘട്ടത്തെ അംഗീകരിക്കുന്നില്ല അതായത് ആദ്യഘട്ട പടിയായി പ്രതിമകളുടെ തലവെട്ടണമെന്നാണ് താലിബാൻ്റെ ഉത്തരവ് ആ ഉത്തരവ് അവർ നടപ്പിലാക്കാതെ ഈ പ്രതിമ മുഴുവനായി അങ്ങ് നശിപ്പിക്കുകയാണ് ഇൻ അഥവാ ഏതെങ്കിലും ഒരു താലിബാൻ പോരാളി കടയിലൊരു പ്രതിമ കണ്ടാൽ അല്ലെങ്കിൽ തലവെട്ടിയ പ്രതിമ കണ്ടാൽ ഒരുപക്ഷെ ആ വ്യാപാരിയെ ആക്രമിച്ചെന്ന് വരും അതുകൊണ്ട് ആ ആക്രമണം ഒഴിവാക്കാൻ വേണ്ടി ഭയന്ന് പ്രതിമകളെ ഇല്ലാതാക്കുകയാണ് വ്യാപാരികൾ ഒന്നാം ഘട്ടമെന്നോ രണ്ടാം ഘട്ടമെന്നോ ഉള്ള ഈ താലിബാൻ്റെ ഉത്തരവ് നോക്കാതെ അവർ ഭയന്ന് മുഴുവൻ പ്രതിമകളെയും തങ്ങളുടെ തുണിക്കടകളിൽ നിന്ന് ഒഴിവാക്കുകയാണ് വ്യാപകമായി തന്നെ ഒഴിവാക്കുകയാണ് പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹൊറാങ്ങിലാണ് പ്രതിമകളെ പൂർണ്ണമായി കൂട്ടിയിട്ട് കത്തിക്കുന്നത് അത് അഫ്ഗാനിസ്ഥാൻ്റെ മറ്റ് മേഖലകളിലേക്കും പടർന്നിരിക്കുകയാണ് എത്രയും വേഗം ഈ പ്രതിമകളെ കൂട്ടത്തോടെ നശിപ്പിക്കുക എന്നുള്ളതാണ് വ്യാപാരി വ്യാപാരികൾ ഇപ്പോൾ നടത്തുന്ന കാര്യം അവർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട് ഈ പ്രതിമകളെ വാങ്ങിച്ചതിൽ അതെല്ലാം മറന്നുകൊണ്ട് ഈ ഫത്തുവ അനുസരിക്കുകയാണ് വ്യാപാരികൾ രണ്ടാം ഘട്ടത്തിലേക്ക് കാത്തു നിൽക്കാതെ ആദ്യഘട്ടത്തിൽ തന്നെ തലവെട്ടൽ മാത്രമല്ല മുഴുവൻ പ്രതിമകളെയും നശിപ്പിക്കുകയാണ് വ്യാപാരികൾ അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിമ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വലിയൊരു വിഭാഗം പട്ടിണിയിലാകും അതേപോലെ തന്നെ വ്യാപാരികളെ സംബന്ധിച്ച് അവരുടെ വരുമാനത്തിൽ ഒരു കുറവുണ്ടാവും കാരണം നമ്മൾ പലപ്പോഴും ആദ്യം ആകർഷിക്കപ്പെടുന്നത് ഈ പ്രതിമകളുടെ ഡിസ്പ്ലേയാണ് അതിലിട്ടിരിക്കുന്ന വസ്ത്രമാണ് അത് കണ്ടാണ് നമ്മൾ കടയിലേക്ക് കയറുന്നത് ആ അത്തരം അവസ്ഥ ഇനി അഫ്ഗാനിസ്ഥാനിൽ ഇല്ലാതാവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം